ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്തി ആവാൻ സാധ്യതയുണ്ട്. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് മൈക്കിൾ എന്ന പടത്തിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 1 മില്യൺ പ്ലസ് വ്യൂസ് പെട്ടെന്നായി. പിന്നെ നമ്പർ 1 ട്രെൻഡിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു ട്വിറ്ററിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 മില്യൺ പ്ലസ് വ്യൂസ് ആയിട്ടുണ്ട്, 100K പ്ലസ് ലൈക്സ് ആയിട്ടുണ്ട്. പിന്നെ അജയ് ദേവഗൻ്റെ ബോല എന്ന പടത്തിൻ്റെ സെക്കൻഡ് ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല, കാരണം കൈദിയുടെ റീമേക്കാണ്. പിന്നെ ദാദ എന്ന പടത്തിൻ്റെ തമിഴ്നാട് റൈറ്റ്സ് റെഡ് ജയൻ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കൽവാൻ എന്ന ജി വി പ്രകാശിൻ്റെ പടത്തിൻ്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് 10 മില്യൺ പ്ലസ് വ്യൂസ് ആയിട്ടുണ്ട്. പിന്നെ ദ ബിഗിനിങ് എന്ന പടം 26 തീയതി പുറത്തിറങ്ങുന്നതാണ്. പിന്നെ സന്താനത്തിൻ്റെ അടുത്ത പടത്തിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്, പടക്കു പട്ടി രാമസ്വാമി എന്നാണ് പേര്. പിന്നെ രേഖ എന്ന പടത്തിൻ്റെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ലാത്ത ടീസർ, അത്ര പറഞ്ഞിട്ടുള്ളൂ. പിന്നെ മാർക്കാൻഡിനി എന്ന പടത്തിലത്തെ അഭിനയ എന്ന ആളുടെ പടത്തിലത്തെ പേര് വേദ എന്നാണ് അറിയിച്ചിട്ട് ഉള്ളൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ അതേമാതിരി തന്നെ മാർക്കാൻഡിനി തന്നെ വൈകി മഹേന്ദ്ര എന്ന ആളുടെ പേര് അറിയിച്ചിട്ടുണ്ട്, ഗൗരി എന്നാണ് പേര് വരുന്നത്. പിന്നെ ക്യാപ്റ്റൻ മില്ലർ എന്ന പടത്തിൻ്റെ മേക്കിംഗ് ഫിലിംസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഫാൻമെയ്ഡ് പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. 2 ഫാൻമെയ്ഡ് പോസ്റ്റർ ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുണ്ട് സ്ക്രീനിൽ, കണ്ടുപോക്കും. പിന്നെ ക്യാപ്റ്റൻ മില്ലറിൻ്റെ മേക്കിംഗ് ഫിലിംസ് 2.5 മില്യൺ പ്ലസ് വ്യൂസ് ആയിട്ടുണ്ടായിരുന്നു 24 മണിക്കൂറിനുള്ളിൽ. പിന്നെ ഹണ്ട എന്ന പടത്തിൻ്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ നീലകണ്ഠ എന്നൊരു പടത്തിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ചിരഞ്ജീവിയുടെ വാൾട്ടർ വീരെ 200 കോടി നേടിയെന്ന് അറിയിച്ചിട്ടുണ്ട്, 10 ദിവസം കൊണ്ടാണ്. പിന്നെ റിപ്പബ് ബറി എന്ന പടത്തിലത്തെ ആക്ക് പറക്ക് എന്ന പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടിയുടെ 40 നേരത്തെ മയക്കം എന്ന പടത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ വെച്ചിട്ട് മമ്മൂട്ടി ഒന്ന് ഉറങ്ങണ ഒരു ഫോട്ടോ പുറത്ത് വന്നിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടിയുടെ ക്രിസ്റ്റഫർ എന്ന പടത്തിന് ട്രെയിലർ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. 9 ഫെബ്രുവരി റിലീസ് എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടില്ല ഇതുവരെ. പിന്നെ മമ്മൂട്ടിയുടെ ക്രിസ്റ്റഫർ എന്ന പടത്തിന് പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ തിയേറ്ററിൽ പുതിയ പോസ്റ്റർ വെച്ചിട്ടുള്ള ഫോട്ടോ ലീക്കായിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷൻ നമ്പർ 4 എന്നൊരു പടത്തിന് പേരിട്ടുണ്ടായിരുന്നു, ആ പടത്തിൻ്റെ പേര് കണ്ണൂർ സ്ക്വാഡ് എന്നായിരിക്കും ഏകദേശം ഉറപ്പായിട്ടുണ്ട്. പിന്നെ ഷാരൂഖാൻ്റെ പട്ടാണ എന്ന് പടം ഇന്ന് റിലീസായിട്ടുണ്ട്, പടത്തിന് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറേ റിവ്യൂസ് ഇപ്പോൾ തന്നെ പുറത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആരൊക്കെയാണ് ഈ റിവ്യൂസ് ഇട്ടുള്ളൂ അതേമാതിരി റേറ്റിങ്ങും പറയാം. ബോളിവുഡ് പർപ്പിൾ 3.5 റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്, ബോളിവുഡ് ഹംഗാമ 4.5 റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്, പിങ്ക്വില്ല 3.5 റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്, ടൈംസ് ഓഫ് ഇന്ത്യ 3.5 റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്, പിന്നെ ബോളിവുഡ് ലൈഫും 3.5 റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്, ഇന്ത്യ ടുഡേ 3.5 റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്, പിന്നെ രോഹിത് ജയ്സ്വാള് 4.5 റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്, സുമിത് കടൽ 4.5 റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്, പിന്നെ ജോഗിന്ദർ തുത്തേജ 4.5 റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്, പിന്നെ തരൺ ആദർശും 4.5 റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ വരുന്നതൊക്കെ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. പിന്നെ മലയാളത്തിൽ പുറത്തിറങ്ങിയ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന പടം തമിഴിൽ വരുന്നുണ്ട്, ഐശ്വര്യ രാജേഷാണ് നായികയായി വരുന്നത്. പടം 3rd February റിലീസാവുക, പ്രീ റിലീസ് ഇവൻ്റ് ഇപ്പോൾ നടന്നിട്ടുണ്ട്. പിന്നെ വെങ്കടേഷിൻ്റെ 75-ാമത്തെ പടത്തിൻ്റെ പേര് സൈന്ധവ് എന്നാണ്, ഇതിപ്പോൾ ഒരു പാൻ ഇന്ത്യ ഫിലിമായിട്ടാണ് വരുന്നത്. പിന്നെ കബ്സ എന്ന പടം 17-ാം തീയതി മാർച്ചിൽ പുറത്തിറങ്ങുന്നതായിരിക്കും. പിന്നെ മോഹൻലാലിൻ്റെ എലോൺ എന്ന പടം നാളെയാണ് റിലീസാവുന്നത്. 6-ാമത്തെ നാട്ടുകാട്ട് എന്ന പാട്ട് ഓസ്കാർ നോമിനേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ സ്റ്റീവൻ സ്പീൽബർഗിൻ്റെ ദ ഫേബിൾസ് മാൻ എന്ന പടത്തിന് 7 നോമിനേഷനാണ് വന്നിട്ടിരിക്കുന്നത്. ഓസ്കാറിൽ നോമിനേഷൻസ് വന്ന ഒരു ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ തയ്യാറാക്കാം വീഡിയോ ആയിട്ട്, വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ധമാക്ക എന്ന പടത്തിലത്തെ പൾസർ ബൈക്ക് സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്, പാട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് പടം ഞാൻ കണ്ടിരുന്നു, ഒരു കുഴപ്പമില്ലാത്ത പടമാണ്. ഈ പാട്ട് എന്തായാലും നിങ്ങളൊന്ന് കേട്ട് നോക്കുക, 2 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ബിജു മേനോന് വിനീത് ശ്രീനിവാസൻ അപർണ ബാലമിലൊക്കെ അഭിനയിക്കുന്ന പടമാണ് തങ്കം, അതിൻ്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ സൂര്യ 42-ൻ്റെ ഒരു ഫാൻ മെയ്ഡ് പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, സൂപ്പറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബൊമ്മ എന്ന പടത്തിലത്തെ ഫസ്റ്റ് സിംഗിൾ വരികയാണ്, മുതൽ മുത്ത എന്നാണ് പാട്ടിൻ്റെ പേര്, ഏറ്റവും സമയമൊക്കെ എപ്പോഴാണെന്ന് അറിയിച്ചിട്ടില്ല. പിന്നെ ശാകുന്തള എന്ന പടത്തിലത്തെ സെക്കൻഡ് സിംഗിൾ വരികയാണ്, ഇന്ന് 6 മണിക്ക്. മലയാളത്തിലത്തെ പേര് ഋഷിവനം ആകുമെന്നാണ്. പിന്നെ വാരിസ് എന്ന പടത്തിലത്തെ സക്സസ് സെലിബ്രേഷനൊക്കെ നടന്നിരുന്നു, അതിൻ്റെ കുറേ ഫോട്ടോസ് ഞാൻ പുറത്ത് ഇട്ടിരുന്നു. അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് മീറ്റ് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോസ് വന്നിട്ടുണ്ട്, ഞാനൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ തലപതി 67-ൻ്റെ വേറൊരു അപ്ഡേറ്റ് കിട്ടിയിരിക്കുകയാണ്, ഇതിൽ കമൽഹാസൻ ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ അപ്ഡേറ്റ്. പിന്നെ വേറൊരു അപ്ഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 26-ാം തീയതി വരുമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ടീസർ ആയിരിക്കും എന്നാണ്, എന്നുവെച്ചാൽ പ്രൊമോ വീഡിയോ നേരത്തെ ഒരു സംഭവമായിരിക്കും എന്നാണ് കേൾക്കുന്നത്. നോർമൽ അനൗൺസ്മെൻ്റ് ആവില്ല എന്നുള്ളതാണ്, അങ്ങനെയാണെങ്കിൽ പൊളിക്കും. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഇനിയും കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ കാണുന്നതിനേക്കും ബൈ.